നമുക്ക് അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ ഇവിടെ ചെറുതായി ചർച്ച ചെയ്തു പോയി. അതായത് ഒരു ന്യായീകരണവാദം, അപ്പൊ മീഡിയ വണ്ണിന്റെ ഒക്കെ ആ മൂന്നാളും ചേർന്ന് അടുക്കുവല്ല് കൂട്ടിയ പോലെ ഇരുന്നുള്ള ഏകപക്ഷീയമായ ആ പ്രദൂഷണ ചർച്ചയിലൊക്കെ ഉയർന്നു കേൾക്കുന്ന പ്രധാന ചോദ്യം, ഈ ഹമാസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടന എന്നല്ല, അതേപോലെ ഐക്യരാഷ്ട്ര സഭ ഇതിനെ ഭീകര പട്ടികയിൽ പെടുത്തിയിട്ടുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രം ഹമാസ് ഒരു പുണ്യാള സംഘടനയാവോ? ആരിഫ് നേരത്തെ പറഞ്ഞു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ചർച്ച വരാൻ വേണ്ടിയാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ടോമി പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ ആഡ് ചെയ്യാം. എന്താണ് ഒരു ഭീകര സംഘടനയിൽ പെടുത്താനുള്ള മാനദണ്ഡമായിട്ട് ഇവർ പറയുന്നത്? ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണവ്യവസ്ഥക്കെതിരെ അതിനൊക്കെ എതിരായിട്ടുള്ള ആയുധമെടുത്തുകൊണ്ടുള്ള അക്രമത്തെയാണ് തീവ്രവാദം എന്ന് പറയുന്നതെങ്കിൽ ഹമാസ് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ അവരെ തീവ്രവാദികൾ ഭീകരവാദികളായിട്ട് അംഗീകരിക്കൂ എന്ന് പറയുന്നതിൻ്റെ അത് എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ കാര്യങ്ങളും അവരും അംഗീകരിക്കേണ്ടതായിരുന്നു അല്ലേ? ഐക്യരാഷ്ട്ര സംഘടന ആദ്യം 1948 ഐക്യരാഷ്ട്ര സംഘടനയല്ല, നാഷൻ ലീഗ് ഓഫ് നേഷൻസ് എന്ന പേരിലായിരുന്നെങ്കിൽ അവർ 1948 നടത്തിയിരിക്കുന്ന ആ ഒരു ഇതിനെ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അപ്പൊ ഇത് അവനവന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കുകയാണ്. ഇനി ഇവർ ഐക്യരാഷ്ട്ര സംഘടന എന്തിനാണ് ഇവരിതിലേക്ക് പോകുന്നത്? ഇവരുടെ ഏറ്റവും വലിയ അതായത് ഇസ്ലാമിന്റെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്നത് സൗദിയാണല്ലോ, മക്കയും മദീനയൊക്കെ ഉള്ള സ്ഥലം സൗദിയാണല്ലോ. സൗദി ഈ ഭീകരപ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ സൗദിയെ കൂടി തള്ളി പറഞ്ഞിട്ട് പോരെ ഐക്യരാഷ്ട്ര സംഘടന എടുക്കുന്നതിന്റെ ആവശ്യം അതിലേക്ക് പോയാൽ പോരെ? യെസ്, ഇതിൽ എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, എക്കോ വരുന്നത്. അതായത് ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു വെച്ചിട്ട് ഇപ്പൊ വസ്ത്ര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ഇതേ ആളുകൾ മതമില്ലാതെ ജീവിക്കാനുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇതേ ആർട്ടിക്കിളിൽ പറയുന്നത് അവരൊരിക്കലും കാണാറില്ല. അപ്പോൾ ഇത് ഒരു ബുഫേ പോലെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇതെല്ലാം അവരുടെ കണ്ണിൽ പെടുന്നത്. അവർക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്ത് പെറുക്കി എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തോ ഒരു സംവിധാനം പോലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനങ്ങളായാലും അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഒക്കെ. നമ്മൾ ആദ്യമേ പറയുന്നത് അതങ്ങനെയല്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഐസിസ് എന്ന് പറയുന്ന സംഘടന ഒരു ഭീകര സംഘടനയാണ് എന്ന് അവ സ്ഥാപിക്കാതെ പ്രഖ്യാപിക്കാൻ യു എൻ റെസൊല്യൂഷൻ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് 18 മാസമാണ് എടുത്തത്. അതിന് ഉള്ളിൽ എത്ര ആളുകളെ അത് കൊന്നൊടുക്കി, എത്ര ആളുകൾക്ക് ദുരിതമുണ്ടാക്കി, എത്ര ആളുകളിലേക്ക് റാഡിക്കലൈസേഷൻ അവിടെ ഉണ്ടാക്കി വെച്ചു, എത്ര ആളുകളെ വഴിപഴപ്പിച്ചു, ഈ ജിഹാദി ആശയങ്ങൾ എത്ര ആളുകളിലേക്ക് കുത്തിയിറക്കാൻ അവർക്ക് സാധിച്ചു. നമ്മളുടെ അവസാനത്തെ പെൺകുട്ടി ആ നാദിയ മുറാദ്, അതിൻ്റെയൊക്കെ ആ ഒരു പുസ്തകമോ ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ കഥയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഐസിസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ അന്നും അവർ പറഞ്ഞിരുന്നത് ഇത് തുടക്ക കാലഘട്ടങ്ങളിൽ ഇത് ബാഗ്ദാദി എന്ന് പറഞ്ഞാൽ ഖലീഫയാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന ആളുകൾ പിന്നീട് പറയാൻ തുടങ്ങി. ഇവരുടെ ചെയ്തികളൊക്കെ ആദ്യം വലിയ കുഴപ്പത്തിലേക്ക് വന്നപ്പോൾ ഇത് ഉടനെ അത് അമേരിക്കൻ സൃഷ്ടിയായിട്ട് മാറുകയാണ് നമ്മൾ പിന്നെ കണ്ടത്. അപ്പോൾ ആദ്യം അത് ഖലീഫയായിട്ട് വന്നു, ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകൾ അവരുടെ കുഴപ്പം നാട്ടിൽ പാട്ടാവാൻ തുടങ്ങിയപ്പോൾ അതുടനെ സാമ്രാജ്യത്തെ ശക്തികൾ ഉണ്ടാക്കി വെച്ച സാധനം എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ നമ്മൾ അതിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവർ വീണ്ടും വിക്റ്റിം കാർഡ് ഇറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഐസിസിനെ അങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിനോട് എതിർപ്പുള്ള ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇതിനെ സ്വാതന്ത്ര്യസമര സേനാനികൾ എന്ന് വിളിക്കുന്ന ആളുകളോട് നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി വേണമെങ്കിൽ ആവർത്തിക്കാം. ഇവിടെ പറഞ്ഞു, അറബ് രാഷ്ട്രങ്ങളിൽ തന്നെ UAE സൗദിയൊക്കെ ഓൾറെഡി ഇതിനെ ഭീകര സംഘടനയായിട്ട് മർഡറേഴ്സ് എന്ന് തന്നെയാണ് അവരെ പച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സംഘടനയെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അതിനെ അങ്ങനെ വിളിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? അതിലൊരു പ്രധാന ഭഗത് സിംഗ് ഇതേപോലെ പണികൾ ചെയ്തിട്ടുണ്ട്, ഭഗത് സിംഗിനെ നിങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കുമോ ഇന്നും നമ്മൾ കണ്ടു അങ്ങനെയുള്ള കമന്റുകൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത്, ഭഗത് സിംഗ് ഒന്നും ഇതേപോലെ മ്യൂസിക് പാർട്ടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതേപോലെ ബ്രിട്ടീഷുകാരുടെ സ്ത്രീകളെയൊക്കെ ഇതേപോലെ വെട്ടിക്കൊന്ന് ബലാത്സംഗം ചെയ്ത് ഇങ്ങനെ അള്ളാഹു അക്ബറും വിളിച്ച് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്ത് തന്നെ ഭീകര പ്രവർത്തനം ആര് തന്നെ ചെയ്താലും നമുക്ക് അതിനോട് എതിർപ്പ് തന്നെയാണ്. പക്ഷേ ഭീകരവാദികൾ എന്ന് സ്വയം വിളിച്ച് വിശേഷിപ്പിക്കുന്ന ആളുകളെ അതല്ല എന്ന് വരുത്തി തീർക്കുന്നതിനോടാണ് നമുക്കിവിടെ വിയോജിപ്പ് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടു അവരുടെ ചാർട്ടറിൽ തന്നെ 1988 ഇറക്കിയിരിക്കുന്ന അവരുടെ ചാർട്ടറിൽ തന്നെ
എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനെന്നും ജൂതരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട്, അതും ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് അവിടെ നിന്ന് അങ്ങോട്ട് അവിടുത്തെ പരിപാടി കഴിയുമ്പോൾ ആപീസ് പൂട്ടി കഴിയുമ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്നും കൂടിയുള്ളത്. ഈ അടുത്ത് പോലും അതിൻ്റെ ഒരു പഴയ നേതാവ് പറഞ്ഞിരുന്നത്, പഴയ വീഡിയോ ഇപ്പോൾ ലീക്കായി പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതിയെ, ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളിലെ ഭീകരതയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമ്പോൾ പോലും അതങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ന്യായീകരണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇനി എങ്ങാനും നാളെ ഇത് ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ നിങ്ങൾ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ച ചെയ്തികളെ നാളെ എന്തടിസ്ഥാനത്തിലാണ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഭീകരവാദ പ്രവർത്തനമായിരുന്നു എന്ന് പറയാൻ പോകുന്നത്? അതും കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിൽ അവരെ പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാല് ഐക്യരാഷ്ട്ര സംഘടനയില് അതിന്റെ സ്ഥിര അംഗങ്ങൾ അഞ്ചു പേർ, അഞ്ച് രാഷ്ട്രങ്ങളാണുള്ളത്. ഈ അഞ്ചു പേരിൽ ആരെങ്കിലും ഒരാൾ എതിർത്താൽ അത് പാസ്സാവത്തില്ല. അതായത് ഈ ഹമാസിനെ ഭീകര പട്ടികയിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ മുഴുവൻ രാജ്യങ്ങളും കൂടി ചേർന്ന് തീരുമാനമെടുത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ ഒരാളൊരു വിയോജിപ്പ് അറിയിച്ചെന്നാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് അത് ഭീകര പട്ടികയിൽ പെടുത്താത്തത്. അറിയില്ല, അത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനൊരു റെസൊല്യൂഷൻ വന്നാൽ ഒരുപക്ഷെ നാളെ അത് പെടുത്തിയേക്കാം. ഇനി രണ്ടാമതായിട്ട്, ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകരവാദ പട്ടികയിൽ പെടുത്താത്തവരൊന്നും ഭീകരന്മാരല്ല എന്നാണോ പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിരുദ്ധനല്ലേ പറയുന്നത് സംഘപരിവാർ ഭീകരന്മാർ എന്ന് പറയുന്നത്? സംഘപരിവാറിനെ ഐക്യരാഷ്ട്ര സംഘടന ഭീകരവാദ പട്ടികയിൽ പെടുത്തിയിട്ടില്ലെങ്കിൽ അതും പറയുന്നത് തെറ്റല്ലേ? അതെ, നമുക്കുള്ള ഉത്തരങ്ങളാണ് ഇവർ വെച്ച് നീട്ടുന്നത്.